സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഈ പി ഡി ടി ആചാരി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ആ വാർത്ത കണ്ടു. ശ്രീ പി ഡി ടി ആചാരിയുടെ എത്രയോ കൊല്ലത്തെ അനുഭവമുള്ള ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം നിയമസഭാപരമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വേദിയിൽ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ കോട്ട് ചെയ്യുന്ന ഒരു പേരാണ് പി ഡി ടി ആചാര്യയുടേത്. അദ്ദേഹം അസന്നിഗ്ധമായിട്ടിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. നിരവധി നിയമവിദഗ്ധന്മാരും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഗവർണർക്ക് അധികാരമില്ലാത്ത കാര്യങ്ങളിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സർവകലാശാലയിലുള്ള ഇടപെടലും ഇതേപോലെ തന്നെ വിവിധ തലങ്ങളിൽ ഇപ്പോൾ അമിതാധികാര സ്വഭാവത്തോടുകൂടി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം സംബന്ധിച്ച് ജനങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. തെറ്റായ പ്രവണതയാണ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോട് ഒരു തരത്തിലും യോജിക്കാൻ ഇടതുപക്ഷ ശക്തികൾക്ക് സാധിക്കുന്നതല്ല. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഭരണഘടനാ വിരുദ്ധമായ ഇത്തരം നിലപാടുകളെയും നയങ്ങളെയും ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതൊക്കെ ഭരണഘടനാപരമായിട്ടുള്ള കാര്യമാണ്. ആ ഭരണഘടനാപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിനുള്ള ചുമതല എന്താ? മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ ശുപാർശ അനുസരിച്ച് ഗവർണർ നിയമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഗവർണർ നിയമിക്കുന്നു, ഗവർണർ പിൻവലിക്കുന്നു എന്നുള്ളതല്ല. മുഖ്യമന്ത്രിയുടെ ശുപാർശ അനുസരിച്ച് മാത്രമേ ഗവർണറെ നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ, ഗവർണർക്ക് മന്ത്രിമാരെ നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. അതല്ലാത്ത നിലയിൽ പറയുന്ന ഒരു കാര്യവും ഭരണഘടനാപരമല്ല. അതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതൊന്നും വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നിപ്പോൾ ഞങ്ങൾക്കാർക്കും അറിയില്ല. പക്ഷേ ഞാൻ ആർ എസ് എസ് ആണ് എന്ന് പരസ്യമായിട്ട് പറഞ്ഞ ഒരു ഗവർണറാണ് കേരളത്തിലെ ഗവർണർ. അപ്പോൾ ആർ എസ് എസ് എന്താണോ ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശം സംഘടനാപരമായിട്ട് നടപ്പിലാക്കാൻ ബാധ്യതയുള്ള ഒരാളെ പോലെയാണ് ഇപ്പോൾ ഗവർണർ പെരുമാറുന്നത് എന്ന് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നാണെന്ന് പറയാൻ സാധിക്കില്ല. വസ്തുതാപരമായിട്ട് അങ്ങനെയുള്ള ഒരു സ്ഥിതിയെ കാണുന്നിരിക്കുന്നത്. അത് ആദ്യം മുതലേ ഉള്ള നിലപാടാണ്. നിരവധി ഗവർണർമാർ ഇന്ത്യയിൽ പ്രതിപക്ഷ ഗവൺമെൻറ്റുകൾക്കെതിരായിട്ട് ആർ എസ് എസിൻ്റെ താല്പര്യം ഉൾപ്പെടെ സംരക്ഷിച്ചുകൊണ്ട് നിലപാടുകൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ പൊതുചിത്രം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും ഇതേ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ആ നിലപാടിനോടൊന്നും വിധേയപ്പെടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് സാധിക്കുന്നതല്ല, ഞങ്ങൾക്കും സാധിക്കുന്നതല്ല, പാർട്ടിക്കും സാധിക്കുന്നതല്ല. ശരിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോകും. മന്ത്രിമാരെ പിൻവലിക്കാൻ ഗവർണർക്ക് അധികാരമില്ല, തെറ്റായ പ്രവണത നടപ്പാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത്, ആർ എസ് എസ് അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നാരെങ്കിലും പറഞ്ഞാൽ അതിനെ തെറ്റു പറയാൻ കഴിയില്ല എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി.